ഹലോ ഗായ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കേസ് മലയാളി പുതിയൊരു വീഡിയോയിലേക്ക് എത്തേ നിറഞ്ഞ സ്വാഗതം ഗായ്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് നമുക്കൊരു ചേട്ടൻ കമ്മൻറ്റിട്ടായിരുന്നു നമ്മുടെ കമ്പ്രസർ ഏതാണ് അതിൻ്റെ മോഡൽ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമ്മന്തിട്ടായിരുന്നായിരുന്നു അപ്പം എന്തായാലും ഞാൻ എൻ്റെ കമ്പ്രസർ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അപ്പം എന്താക്കാ അത് ചെയ്യാൻ അത് ഇപ്പം തന്നെ അത് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നമ്മുടെ കമ്പ്രസർ ശരിക്കും കംപ്ലയിൻറ്റ് തോന്നുക എനിക്കൊരു പനിയൊക്കെ വന്നിട്ടൊന്ന് മാറി ഇടയിൽ സെറ്റായി വരുന്നേ ഉള്ളൂ കേട്ടോ അപ്പം പിന്നെ എന്താണ് മഴക്കാലമാണ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ കാരണം മഴയൊക്കെ പെട്ടെന്ന് ഈ പനിയൊക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യത ഉണ്ട് പെയിൻറ്റർമാരൊക്കെ എന്ന് പറഞ്ഞാൽ മഴ നനഞ്ഞൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നവരാണ് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക പനിയൊന്നും വരാതെ നോക്കുക ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി കുഴപ്പമില്ല നല്ല കഫക്കെട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറി സെറ്റായി വരികയാണ് എല്ലാവർക്കും എന്താ എല്ലാവരും ആർക്കും പനിയും കാര്യങ്ങളൊന്നും വരാതെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരികയാണ് പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കംപ്രസർ കുറച്ച് നാളുകൊണ്ട് കംപ്ലൈന്റ് ആണ് അപ്പൊ ആ ഒരു കംപ്ലൈന്റ് ഞങ്ങൾ മാറ്റണം മാറ്റണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ വർക്ക് അനുസരിച്ച് ഒരു കമ്പ്രസറെ ഉള്ളൂ എനിക്ക് കേട്ടോ ഒറ്റ കംപ്രസറോടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പൊ ഞാൻ ഈ അത് വരുമ്പഴത്തേന് വർക്ക് വരുമ്പോഴത്തേന് ഇങ്ങനെ പെൻഡിംഗ് ആക്കി പെൻഡിങ് ആക്കി ഇട്ടിരുന്നതാണ് അപ്പൊ എന്തായാലും ഇത് നമ്മൾ ഇച്ചിരി പണിയൊന്നും ഒന്ന് ഒതുങ്ങിയപ്പോഴത്തേന് എന്തായാലും അത് ഇറക്കിങ്ങനെ എന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് പിന്നെ ഈ കമന്റ് ഇട്ട ചേട്ടന്മാർക്ക് ചേട്ടനും എല്ലാവരെയും നമുക്കത് കാണിക്കാനും പറ്റും അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മളെ കമ്പൾസർ പണിയാൻ കൊണ്ടുപോകുന്ന ഒരു വീഡിയോസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കത് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ കമ്പൾസറിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ചെറിയ അടിയിലൊരു ലീക്ക് വന്നു കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു അതിന്റെ ജോയിൻറ് വരുന്ന ടാങ്കിന്റെ ജോയിൻ്റ് വരുന്ന ഭാഗത്ത് ഒന്നിനുടെ ലീക്കുകൾ വന്നു ചെറിയ ഹോളായിരുന്നു അപ്പം ആ ജോയിന്റ് വിട്ടാണോ ആ തുരുമ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞാൻ കണ്ടില്ല കൈ തുരുമ്പാട്ടൊന്നും വൈകിയാട്ടൊന്നും ഇല്ലായിരുന്നു തകിടൊക്കെ തേച്ചിട്ട് തുരുമ്പാട്ടൊന്നും കാണുന്നില്ല പക്ഷേ അടിവാത്ത ആ ജോയിൻറ്റ് വിട്ടാകുന്നറിയാൽ എന്തുവാണെന്ന് തന്നെ പിന്നെ അങ്ങനെ ഒരു ചെറിയൊരു കംപ്ലയിന്റ് ഒന്നും അതൊക്കെ ഒന്ന് മാറ്റമെന്ന് വിചാരിച്ചു പിന്നെ ഇതിനകത്ത് പറഞ്ഞാൽ കറണ്ട് നമ്മൾ എറുത്ത് ഒരു ചെറിയ ടാങ്കിനകത്ത് കറണ്ടും ചെയ്തു കൊണ്ടായിരുന്ന കേട്ടോ അപ്പം ടാങ്കിനെ തുടക്കത്തില്ലായിരുന്നു അപ്പോൾ അതങ്ങനെ പങ്കിട്ട് കൂടി ആദ്യം ചെറിയൊരു പേയുള്ളായിരുന്നു രണ്ടാമത് പിന്നെ ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് അതൊക്കെ ഒന്ന് പണിയണമായിരുന്നു പിന്നെ ഓയിൽ കാര്യങ്ങളെല്ലാം നോക്കണമായിരുന്നു പിന്നെ മൊത്തത്തിൽ കൊണ്ടുവന്ന് നമ്മളൊന്ന് പെയിന്റ് ഒക്കെ അടിക്കാൻ വിചാരിച്ചു കേട്ടോ നമ്മുടെ കംപ്രസന്റെ മോഡൽ ഏതാണെന്ന് വെച്ചാൽ എസ് സി ടെണ് നമ്മുടെ കമ്പ്രസന്റെ മോഡൽ അതേപോലെ തന്നെ അത് നൂറ്റി പത്ത് ലിറ്റർ ആണ് നമ്മുടെ ടാങ്ക് കപ്പാസിറ്റി ആട്ടും പിന്നെ വെച്ചാൽ നമ്മുടെ പിന്നെ മോട്ടർ എന്ന് പറഞ്ഞാൽ വൺ എച്ച് പി മോട്ടർ ആണ് നമ്മുടെ കമ്പ്രസൻ്റെ മോട്ടർ ആട്ടും അപ്പം പിന്നെ എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടിട്ട് തിരിച്ചു തരാം ഗായ്സ് ആദ്യം ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലിട്ട ബോഡി ഫില്ലർ മൊത്തം തട്ടി ഇളകി കളഞ്ഞ കേട്ടോ ബോഡി ഫില്ലർ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ബോഡി ഫില്ലർ ഇട്ടായിരുന്നു ഒരു വണ്ടി നമുക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഏറ് നല്ലതായിട്ട് നിൽക്കുന്നില്ല ആ രീതിയിൽ ഏറ് പൊക്കൊണ്ടേ ഇരിക്കുവാണ് പിന്നെ അവസാനം ഞങ്ങൾ ഒരു കിലോ ബോഡി ഫില്ലർ മേടിച്ച് കട്ടി കെടുത്ത് പിന്നെ കട്ടി കിട്ടുക ഇതിനകത്തോട്ട് അപ്പോഴത്തേന് എന്നിട്ടും നിൽക്കുന്നില്ല ഏറെ ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അവസാനം ആ കമ്പൾസറി പണിയാനായിട്ട് ഇറക്കിയിട്ട് മൊ മൊത്തം തട്ടി ഇളക്കി കളഞ്ഞു കേട്ടോ മൊത്തം തട്ടി ഇളകി കളഞ്ഞ് നേരെ ഞങ്ങൾ ഇലക്ട്രിക് വെൽഡിങ് ചെയ്യുന്ന വർക്ക്ഷോപ്പിലാണ് ഫസ്റ്റിലേ കൊണ്ടുപോയത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ എല്ലാ വർക്കും ചെയ്യുന്നത് കൊണ്ട് നേരെ ഇലക്ട്രിക് വർക്ക്ഷോപ്പിലോട്ട് കൊണ്ടുപോയി അവിടെ ചെന്ന് വെൽഡ് ചെയ്ത ശേഷം പിന്നെ നമ്മൾക്ക് കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ബോഡി ഇതിൻ്റെ കംപ്രസർ എങ്ങനെയുണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് അടിച്ച് നോക്കിയപ്പോഴത്തേന് അവിടെ ഹോളാവുകയാണ് കൈസുക അപ്പോൾ നമ്മൾ ഈ ഇലക്ട്രിക് വലിയപ്പോഴത്തേക്ക് അത്രയും ഭാഗ ഹോൾ ആവുകയാണ് അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ പറ്റത്തില്ല ഇത് ഗ്യാസ് വെൽഡിങ്ങാൻ പറ്റത്തോന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ ഗ്യാസ് വെൽഡിങ് ചെയ്യുന്ന നമ്മളൊരു മേസിനെ വർക്ക് ഷോപ്പിൽ കൊണ്ടുപോയി തരാം ി കേട്ടോ അവിടെ ഞങ്ങൾ ഗ്യാസ് വെൽഡിംഗ് ചെറിയ രണ്ട് ഹോൾ അടക്കാൻ നോക്കി ഒരു ഹോൾ ഏകദേശമൊക്കെ അടഞ്ഞു കേട്ടോ മറ്റേ ഹോൾ ഒരു ഹോൾ എന്ന് പറഞ്ഞാൽ അടഞ്ഞിട്ടടഞ്ഞിട്ട് നിൽക്കത്തില്ല പിന്നെയും പിന്നെ സൈഡിൽ കൂടെ ഏറെ ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ അവസാനം ആട്ടുകൾ വെച്ച് ഒരു ഒത്തിരിയും പ്രാവശ്യം ഞങ്ങൾ കണ്ടില്ല ചെറിയൊരു ഹോളായിരുന്നു പക്ഷേ അതങ്ങ്ങ്ങ്ങ് വലുതായി വെൽഡ് ചെയ്ത് വെൽഡ് ചെയ്തങ്ങ് വലുതായി പിന്നെ അവസാനം അവിടുന്ന് ഒരു പരുവത്തിനൊക്കെ ഞങ്ങൾ ആക്കിയെടുത്ത് ചെറിയ രീതിയിൽ ഒന്ന് ചെറിയൊരു അലിപ്പുണ്ട് കേട്ടോ ഏറെ പോകുന്നത് അപ്പം കുഴപ്പമില്ല എന്നടുത്ത് പറഞ്ഞു കുഴപ്പമില്ല അത് ചെറിയ പേശ്സ് വല്ല മെച്ചാൽ അടച്ചാൽ മതിയെന്ന് പറഞ്ഞു അതേ പറ്റുന്നതുള്ള പറഞ്ഞു അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പീസ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വർക്ക് നടക്കത്തുമില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ പിന്നെ കൊണ്ടുവന്ന് നമ്മുടെ ബോഡി എല്ലാം പണി അതായത് നമ്മുടെ കമ്പൽസറി പണി എന്ന് വർഷോപ്പിക്കൊണ്ട് കയറി കേട്ടോ അവിടെ കൊണ്ടുവന്ന് കയറ്റിയപ്പോഴത്തേന് ഇതിനകത്ത് പറഞ്ഞാൽ ബോഡിയിൽ പിന്നെ ഈ കരണ്ട് കറണ്ട് ബോഡി നമ്മൾ ടച്ച് ചെയ്യപ്പോഴത്തന്നെ എറുത്തടിക്കുന്നുണ്ട് കേട്ടോ ഒരു പ്രശ്നം അത് നോക്കിയപ്പോഴത്തേന് പിന്നെ അത് ഒത്തിരി പ്രശ്നമായിരുന്നു അപ്പോൾ അകത്തെന്ന് പറഞ്ഞാൽ മോട്ടറിനകത്ത ബയർ എന്തോ വിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞങ്ങൾ എന്തായാലും അഴിച്ചു അടിച്ച ശേഷം അതെല്ലാം നല്ല വൃത്തിയായിട്ട് ഞങ്ങൾ ആ എന്താണ് ഈ ജോയിൻ്റ് പോയ ഭാഗത്തും എല്ലാം പിന്നെ നല്ല കറക്റ്റായിട്ട് പിന്നെ എല്ലാം ഓക്കെ ആക്കി കേട്ടോ ബയറെല്ലാം കറക്റ്റ് ചെയ്ത് നല്ല വയർ നല്ല ബയറുകളൊക്കെ അകത്ത് ചെയ്ത് മോട്ടറിനകത്തെ പൊട്ടിപ്പോയ ബയറുകളെല്ലാം ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു ആ ഭാഗം എല്ലാം കറക്റ്റായിട്ട് വൈൻഡ് ഓക്കെ ആക്കി ഓക്കെ ആക്കിയ ശേഷം ഞങ്ങൾ പിന്നെ മോട്ടറൊക്കെ ഇട്ട് നോക്കി മോട്ടർ ഇട്ട് നോക്കിയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞങ്ങളീ കൊണ്ട് പോയ ഭാഗത്ത് കൊണ്ടുപോയി രണ്ട് മൂന്ന് വർഷോപ്പുകളിൽ കൊണ്ട് അങ്ങോട്ട് ഇവിടെ ചരിച്ച് വെക്കിട്ട് ഇതിൻ്റെ ബെൽറ്റിന് ചെറിയൊരിതുണ്ട് അപ്പം കാണാൻ മനസ്സിലായി ഒരു വല്ലാത്ത രീതിയിലാണ് ബെൽറ്റ് കിടന്ന് കറങ്ങുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുത്തെ വർക്കർ നിർത്തി മോട്ടറിന് വേറെ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ലായിരുന്നു കൈസ് അപ്പോൾ അവിടുത്തെ ഒരിത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ കൊണ്ടു അപ്പോൾ ആ അടിയിൽ ഏർ കറക്റ്റായിട്ട് പിന്നെ വെള്ളം തുറന്ന് പോകുന്നത് വെള്ളം കറക്റ്റായിട്ട് പോകുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് ചേട്ടൻ എന്തായാലും നോക്കി നോക്കിയപ്പോഴത്തേന് അകത്ത് നിന്നിട്ട് കരടുകളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ എന്തായാലും കുത്തിക്കളഞ്ഞോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അകത്തെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ് പോകത്തില്ല വെള്ളം അതിനകത്ത് നിന്ന് കിടക്കത്തേ ഉള്ളൂ അപ്പം അതെല്ലാം നോക്കി പിന്നെ മീറ്റർ ഇല്ലായിരുന്നു കഴിച്ച് ഇതിനകത്ത് ഏറെ അറിയാൻ പറ്റുന്ന ഒരു മീറ്റർ സെറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ തന്നെ എന്തായാലും കടയിൽ പോകണമെന്ന് കിട്ടി അവിടുന്ന് അതും സെറ്റ് ചെയ്ത് നേരെ തിരിച്ച് ഞങ്ങൾ വർക്ക്ഷോപ്പിലോട്ട് നമ്മുടെ കമ്പ്രസറും കൊണ്ടുപോയിരുന്നു കേട്ടോ വർഷോപ്പിൽ കൊണ്ടുവന്ന് അന്ന് വൈകിട്ട് തന്നെ കൈസ് നമ്മളാൽ വൃത്തിയായിട്ട് അവിടെ തേച്ച് തേച്ച് റെഡിയാക്കി ആ പിന്നെ വെൽഡ് ചെയ്ത ഭാഗത്ത് തേച്ച് റെഡിയാക്കിയിട്ട് ഫസ്റ്റിൽ ഞങ്ങൾ അത് എം സിയിലെ കിട്ടി കേട്ടോ എം സിയിൽ ചെറിയൊരു അരിപ്പേ ഉള്ളൂ ഒരു എമറിൻ്റെ ഒരു വയറിൻ്റെ ഒരു ഇതേ ഉള്ളൂ കേട്ടോ വലിയ കുഴപ്പമൊന്നും ഇല്ല ഇനി അത് പിന്നെ എന്തോ ആയി ഇനി എന്തോ ആയി തീരൊന്നും പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾ അവിടെ വർക്ക് നടക്കേണ്ടത് നമ്മുടെ വർക്കിൽ ഒരു കമ്പസറേ ഉള്ളൂ അതുകൊണ്ടാണ് നമുക്കൊരു ടെൻഷൻ അപ്പോൾ ഞങ്ങളതെല്ലാം എം സിയിൽ വെച്ച് അടച്ചു എം സിയിൽ അടച്ചാൽ ഫുൾ ഞങ്ങൾ പ്രത്യായിട്ട് ക്ലീൻ ചെയ്തു വായിസ് അപ്പോൾ ഇതിൻ്റെ മോട്ടറ് കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു ഒന്ന് പെയിൻറ് അടിച്ച് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെല്ലാം ക്ലീൻ ചെയ്ത് വെള്ളം ഈ വെള്ളം വെച്ചിട്ട് ടാങ്കൊക്കെ വെള്ളം വെച്ചിട്ട് നല്ലപ്പുഴത്ത് തേച്ച് കഴിഞ്ഞിരിക്കും ഈ ഓയിലിൻ്റെ ഒക്കെ അംശം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ മോട്ടറിനകത്തൊന്നും വെള്ളം കൂടി ഒഴിക്കാത്തത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മോട്ടറിൻ്റെ പുറത്ത് പുറത്തൊന്നും വെള്ളം കൂടി ഒഴിക്കരുത് കേട്ടോ അപ്പോൾ അങ്ങനെ അതെല്ലാം നല്ല സെറ്റായിട്ട് എടുത്ത് കേട്ടോ അപ്പം അടുത്തു ഭയങ്കര മഴയാണ് കഴിച്ചുവിടാട്ടോ അങ്ങനെ എന്തോലും മഴയൊക്കെ തോന്നുന്നപ്പോഴത്തേന് നമ്മുടെ മോട്ടറിൻ്റെ ക്ലീനിങ് എല്ലാം ഏകദേശം എല്ലാം കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്നെ പേസ്റ്റൊക്കെ വെച്ചിട്ട് അടച്ചിട്ടുണ്ട് കഴിച്ചു ഇതിനകത്ത് നമ്മൾ ഒരു പഴയ കമ്പ്രസർ മേടിക്കുന്നതിലല്ല ഒരു പുതിയ കമ്പ്രസ്സർ പുതിയ കമ്പ്രസറിൻ്റെ തകടുകളൊന്നും അത്ര ഇതെല്ലാം തോന്നുന്നു അതുകൊണ്ടാണൊന്നും ഇങ്ങനെ പൊട്ടുന്നത് അത് പറയാൻ പറ്റില്ല അത് മാത്രമല്ല ഇതിൻ്റെ ബെൽറ്റ് എല്ലാം പ്രശ്നങ്ങളാണ് കേട്ടോ നമ്മൾ ഈ കറക്റ്റ് നമ്മൾ കമ്പ്രസറിൻ്റെ ഒരു ബെൽറ്റ് നമ്മൾ അവിടുന്ന് നമ്മൾ പുതിയൊരു കമ്പ്രസർ മേടിക്കുമ്പോൾ ഒരു ബെൽറ്റിൻ്റെ അളവുണ്ടല്ലോ ആ അളവിനുള്ള കമ്പ്രസ് ബെൽറ്റ് വേണം പിന്നെ നമ്മൾ മേടിച്ചു കേട്ടോ പിന്നെ നമ്മൾ ഈ അളവ് മാറ്റുമ്പോഴത്തേന് കംപ്രസർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് നീക്കിയൊക്കെ അതിൻ്റെ അലൈൻമെൻറ്റൊക്കെ തെറ്റി അലൈൻമെൻറ്റൊക്കെ തെറ്റി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ ബെൽറ്റൊക്കെ ഏ സമയത്തും പിന്നെ നാശമായി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതുമാത്രമല്ല ഭയങ്കര വൈബ്രേഷൻ അടിക്കും നമ്മൾ പിന്നെ മോട്ടറിന് മോട്ടും ഇതായിട്ട് ഭയങ്കര ബൈബ്രേഷൻ അടിക്കുക ബൈബ്രേഷൻ അടിക്കുമ്പഴത്തേന് ഈ ജോയിൻറ്റുകൾ എല്ലാം കമ്പ്രസറിൻ്റെ ഒക്കെ നമ്മുടെ ഈ വെൽഡ് ചെയ്ത ഭാഗത്തൊക്കെ ജോയിൻ്റുകളൊക്കെ പൊട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ശ്ര ഒന്ന് ശ്രദ്ധിക്കുന്നത് അല്ലേ ഒന്ന് നല്ലതായിരിക്കും പിന്നെ ഞങ്ങൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്ന പെയിൻ എന്ന് പറഞ്ഞാൽ ഹാമട്രോൺ ഗ്രീൻ ആണ് മേടിച്ചേക്കുന്നത് കേട്ടോ ഹാമട്രോൺ ഗ്രീൻ ഒരു അര ലിറ്റർ മേടിച്ച് കഴിച്ച് മേടിച്ചിട്ട് ഞങ്ങൾ മോട്ടറിനൊക്കെ നമ്മൾ ഫുൾ അങ്ങ് സ്പ്രേ ചെയ്തു അപ്പം സ്പ്രേ ചെയ്യപ്പെട്ട് അകത്തോട്ട് ഇതിനെ ഹോളിന് അകത്തോട് അതായത് മോട്ടറിനകത്തോട്ടൊന്നും കയറുന്ന രീതിയിലൊന്നും സ്പ്രേ ചെയ്ത് തര ചെയ്യരുത് കേട്ടോ അപ്പോൾ അതിനകത്തൊക്കെ പെയിൻറ്റ് കയറിപ്പോ അത് നോക്കി വേണം എല്ലാ ഭാഗവും വൃത്തിയായിട്ട് മാസ്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഇതിനകത്ത് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് കേട്ടോ അല്ല ചെയ്താൽ തന്നെയും പിന്നെ ഹോളിനകത്തൊന്നും പെയിൻറ്റ് കോരി ഓടിക്കരുത് പിന്നെ അതുമാത്രമല്ല മോട്ടറിന്റെ ഈ ലീഫ് കാര്യങ്ങളെല്ലാം ഒന്ന് മാസ്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും ഞങ്ങളിതെല്ലാം കഴിഞ്ഞിട്ട് തൂത്ത് ഒടിച്ച് റെഡിയാക്കി എടുക്കണം എന്നുള്ള കണ രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ നമ്മൾ സൈഡൊക്കെ ചെയ്യുമ്പോഴത്തേന് നല്ല കട്ടിക്ക് പെയിൻ്റ് അടിക്കുക നല്ലതായിരിക്കും കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ എന്നും ഇത് ഇളക്കാനും ഒന്നും പറ്റത്തില്ലല്ലോ നമ്മൾ മോട്ടറൊക്കെ പിന്നെ ഒരു പ്രാവശ്യം പെയിൻറ്റ് ചെയ്താൽ പിന്നെ ഒത്തിരിയും നാൾ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതൊക്കെ ക്ലീനൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ചെയ്യുമ്പോഴത്തേന് വൃത്തിയായിട്ട് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും അല്ലെങ്കിൽ പിന്നെ രണ്ട് മോട്ടറൊക്കെ വേണം അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരെണ്ണം കംപ്ലയിൻറ്റ് ആണെങ്കിൽ തന്നെ അടുത്ത മോട്ടർ കൊണ്ട് നമുക്കത് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ അതുകൊണ്ട് ചെയ്യുന്നവരെല്ലാം മോട്ടർ ഓരോ മോട്ടറിലേക്ക് വളന്നുണ്ടെങ്കിൽ ഇപ്പോൾ പണിയാൻ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ഫുൾ നല്ല വൃത്തിയായിട്ട് പണിഞ്ഞ് തന്നെ ഇറക്കുക കേട്ടോ ഇത് കാരണം ഞങ്ങൾ വെൽഡ് ചെയ്തപ്പോഴത്തേന് ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും ചെയ്തുകൊണ്ട് നിർത്തിയാൽ പിന്നെ കുഴപ്പമില്ല ഗായ്സ് അടിഭാഗമല്ല ഓക്കെ അതിന് ചെറിയൊരു ഇതേ ഉള്ളൂ അത് ഞങ്ങൾ എംസിലായി അടഞ്ഞു കേട്ടോ പിന്നെ സൈഡൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇനി പറഞ്ഞാൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം പോകണം എന്നുള്ള പറഞ്ഞിരിക്കേണ്ട സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ ഒന്ന് രണ്ട് പൊട്ടലൊക്കെ ഉണ്ട് അതിനകത്തൊക്കെ പേസ്റ്റൊക്കെ വെച്ച് അടച്ചൊക്കെ വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഇപ്പോൾ നമുക്ക് നമ്മുടെ മോട്ടറ് റെഡിയാക്കി പെയിൻ്റ് ഒക്കെ അടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ മോട്ടറിൻ്റെ പെയിൻറ്റിങ്ങും അതേപോലെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഗായസ് അപ്പം അതേപോലെ തന്നെ നമ്മളെ ഈ ഓട്ടോമാറ്റിക് സ്വിച്ച് ആക്കൊണ്ടായിരുന്ന കഴിസ് അതൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആട്ടോമാറ്റിക് സ്വിച്ച് പുതിയത് ഞാൻ വേടിച്ചായിരുന്നു അത് പുതിയത് അത് കൊടുത്തത് കറക്റ്റായില്ല കേട്ടോ അത് ഞാനല്ലേ കൊടുത്തത് വേറൊരാ വേറൊരാളെ അറിയാം ഇത് പിന്നെ കൊടുത്തു തന്നെയാണ് അത് ശരിയായില്ലേ കൈ അത് അന്നേരം അടിച്ചുപോയി കേട്ടോ പിന്നെ ഞാനത് അതൊന്നും വെക്കാൻ പോയില്ല അപ്പോൾ ഇതാണ് എൻ്റെ കമ്പ്രസർ കേട്ടോ അപ്പം കമ്പ്രസർ ഒത്തിരി നാൾ കൊണ്ട് കമ്പ്രസർ ഏതാണ് എത്ര ലിറ്റർ പിന്നെ ഇതിനകത്ത് എയർ കൂടലും എന്നൊക്കെ പറഞ്ഞിട്ട് എത്രണ്ട കമ്പ്രസറാണ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി കമൻറ്റുകളൊക്കെ എനിക്ക് വന്നായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് മോട്ടറ് പണഞ്ഞപ്പം തന്നെ എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നിയത് കേട്ടോ അപ്പം നമ്മുടെ മോട്ടറിൻ്റെ വീഡിയോ നിങ്ങൾക്കാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക പരമാവധി നമ്മുടെ വീഡിയോ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ മോട്ടോർ പണിയാൻ കഴിയപ്പം തന്നെ ഇതിനകത്ത് ഒരു എയർ ഫിൽറ്റർ കൂടെ പുതിയത് എയർ ഫിൽ കപ്പും ആ എയർ ഫുൾ കിട്ടുന്നത് കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പെയിന്റിംഗ് വീഡിയോസും ഇതേപോലുള്ള പെയിന്റിങ്ങിനെ പറ്റിയുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി എന്ന് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും അമർത്തുക അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ